കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്നിനെ പറ്റിച്ച് ഓൺലൈൻ തട്ടിപ്പ് സംഘം. ഓർഡർ ചെയ്യാത്ത, ഗുണനിലവാരം കുറഞ്ഞ ബെഡ് കവർ കൊറിയർ ചെയ്ത് നൽകിയാണ് രൂപ തട്ടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് എം എൽ എ പരാതി നൽകി. കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്നിന് ഒരു ഫോൺ കോൾ വരുന്നു. താങ്കൾക്കൊരു കൊറിയർ ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറിയാണ്, കൈപ്പറ്റണമെന്ന് പറഞ്ഞു. എം എൽ എ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. താനിപ്പോൾ ഡൽഹിയിലാണെന്ന കാര്യം പറയുന്നു. വീട്ടിലെത്തിയാൽ മതി, വീട്ടിൽ നിന്ന് ക്യാഷ് നൽകുമെന്ന് പറയുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണ്? 1400 രൂപ വേണമെന്ന് പറഞ്ഞ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് പാർസൽ വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ച് എൻ്റെ മകളോ മകനോ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതി വീട്ടിലെത്തി ആ പാർസൽ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ആരും ഓർഡർ ചെയ്യാത്ത സാധനമാണ്. ഇതാണ് എം എൽ എക്ക് വന്ന ആ ഒരു പൊതപ്പ്. ഇത് ശരിക്കും ഒരു പൊതപ്പല്ല, ശരിക്കും ഒരു ബെഡ് കവർ അല്ലേ? ബെഡിന്റെ കവറാണ്, ബെഡ് കവർ. ഒറ്റ നോട്ടത്തിൽ വലിയ ക്വാളിറ്റി ഒന്നും കാണുന്നില്ല. എന്തിന് ഇത് എനിക്ക് അയച്ചു തന്നു എന്നത് എനിക്കിപ്പോ ചിന്തിച്ച് പിടുത്തം കിട്ടുന്നില്ല. എന്തിനാണ് എന്നെ ഇതിന് ബലിയാടയാക്കിയത്? ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ പരാതി നൽകി. 1400 രൂപയുടെ പ്രശ്നമല്ല ഇത്. ഒരു എം എൽ എ എന്ന നിലയിൽ എന്നെ പറ്റിക്കാമെങ്കിൽ ഇപ്പോൾ നാട്ടിലെ സാധാരണക്കാരായ എല്ലാ ആളുകളെയും ഇവർക്ക് പറ്റിക്കാം. അഡ്രസ്സ് തപ്പിയെടുത്ത് അങ്ങനെ ചെയ്തതാണ്. ഈ പാർസലിൽ ഉള്ള അഡ്രസ്സ് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡിലൊക്കെ ഉള്ള ഒഫീഷ്യൽ അഡ്രസ്സാണിത്. അപ്പോൾ അത് വെച്ചാണ് ഈ പാർസൽ അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കുള്ള ഒരു തട്ടിപ്പ് കേന്ദ്രം വളരെ ആസൂത്രിതമായി ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ എല്ലാ എം എൽ എമാർക്ക് അയച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. സാധാരണക്കാരായ ഒരാളും ഇതുപോലെയുള്ള വഞ്ചനയിൽ എനിക്ക് കുടുങ്ങാൻ പാടില്ല. അപ്പോൾ അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എം എൽ എയുടെ തീരുമാനം. പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പശ്ചിമബംഗാളിൽ നിന്നാണ് ഈ പാർസൽ അയച്ചിരിക്കുന്നതെന്നാണ്. പോലീസ് ഇതുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. കാസർഗോഡ് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.